ഒരിക്കൽ പോലും സ്വന്തം രാജ്യത്തിന്റെ വെളിയിൽ പോയിട്ടില്ലാത്ത അദ്ദേഹം ഒരു സ്പോൺസറുടെ പോലും സഹായം ഇല്ലാതെ കയ്യിലുള്ള $300 ലോകം ചുറ്റിക്കാണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ ബലത്തിൽ യാത്ര ആരംഭിച്ചു. അങ്ങനെ ആ ബോട്ടിൽ കുറച്ചു നേരം യാത്ര ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സത്യം മനസ്സിലായത്. ആ ബോട്ടിൽ തന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ഒരു കൂട്ടം കുറ്റവാളികളും കള്ളക്കടത്തുകാരുമാണെന്ന്. അവസാനം അവിടെ വെച്ച് വിസ ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം പിടിക്കപ്പെടുകയും ഈ രണ്ട് രാജ്യത്തിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ ഗ്രീൻലാൻഡിൽ വെച്ച് ഒരു ദിവസം അദ്ദേഹം തിമിംഗലത്തിന്റെ ഇറച്ചി കഴിക്കാൻ ഇടയായി. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും മോശം രുചിയുള്ള ഭക്ഷണം അതായിരുന്നു എന്നാണ്. ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ആളെ കുറിച്ച് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മുടെ നാട്ടിലെ എത്ര പേർക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാമെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അറിയില്ലെങ്കിൽ നമ്മളെല്ലാവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം നടത്തിയ യാത്രകളുമെല്ലാം നമുക്കൊക്കെ ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് ഈ ബൈക്കുകളിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക്. കാരണം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ആ റെക്കോർഡ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് മോട്ടോർ സൈക്കിൾ ട്രിപ്പ് നടത്തിയ വ്യക്തി എന്നുള്ള റെക്കോർഡ്. അതായത് ഏകദേശം 735,000 km ആണ് അദ്ദേഹം തന്റെ ഒറ്റ യാത്രയിൽ കംപ്ലീറ്റ് ചെയ്തത്. 1985 ജനുവരി 17 തന്റെ സ്വന്തം ബൈക്കിൽ യാത്ര ആരംഭിച്ച അദ്ദേഹം ആ ഒരു യാത്ര അവസാനിപ്പിച്ചത് 1995 ഏപ്രിൽ 2 അതായത് ഏകദേശം 10 കൊണ്ടാണ് അദ്ദേഹം തന്റെ ആ ഒരു യാത്ര അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ ഒരു യാത്രയിൽ കണ്ടു തീർത്തത് ലോകത്തിലെ 279 രാജ്യങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം തന്റെ ആ ഒരു ബൈക്കിലിരുന്ന് ഈ ലോകം മുഴുവൻ കണ്ടു തീർത്തിട്ടുണ്ട്. എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഈ ഒരു കാര്യമാണ്. കാരണം ഒരു ബൈക്കിലിരുന്നുകൊണ്ട് ഈ ലോകം മുഴുവൻ കണ്ടു തീർക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി വന്ന ഫ്യൂലിന്റെയും മറ്റ് സാധനങ്ങളുടെയും കണക്കെടുത്താലും നമ്മൾ ഞെട്ടിപ്പോകും. കാരണം അതുമുണ്ട് അത്രമാത്രം. 47,000 L ഫ്യൂവലും 1,300 L ഓയിലും 86 tyres 13 batteries 9 seats അദ്ദേഹത്തിന് വേണ്ടി വന്നത്. എന്നാൽ അദ്ദേഹം ഈ ഒരു ബൈക്കിൽ ഇത്രയും കിലോമീറ്റർ ഓടിയിട്ടും ഒരു വട്ടം മാത്രമാണ് അദ്ദേഹത്തിന് ആ ഒരു ബൈക്കിന്റെ എഞ്ചിൻ റീപ്ലേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ മനസ്സിലാക്കണമല്ലോ നമ്മുടെ ഹോണ്ട എഞ്ചിനുകളുടെ ആ ഒരു റിലയബിലിറ്റിയും ഡ്യൂറബിലിറ്റിയും. അപ്പം അദ്ദേഹത്തിന്റെ ആ ബൈക്ക് ഏതാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഡൈറ്റിലും തമ്മിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ ഹോണ്ടയുടെ ലെജൻഡറി മോട്ടോർസൈക്കിളായ ഹോണ്ട ഗോൾഡ്വിംഗ്. അപ്പോൾ നമ്മൾ മലയാളികൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായ അർജന്റീനയിലെ ബുവനോസ് ഐറിസിൽ 1954 സെപ്റ്റംബർ 27 എമിലിയോ സ്കോട്ടോ എന്നറിയപ്പെടുന്ന എമിലിയോ വാൾട്ടർ എഡ്വാർഡോ അൽഫ്രഡോ സ്കോട്ടോ ജനിക്കുന്നത്. ചെറുപ്പം മുതലേ ലോകം ചുറ്റിക്കാണണമെന്നുള്ള ആഗ്രഹത്തോടായിരുന്നു അദ്ദേഹം വളർന്നിരുന്നത്. അതുകൊണ്ട് തന്നെ വലുതാകുമ്പോൾ ആരാവണമെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു വ്യക്തമായ ഉത്തരമുണ്ടായിരുന്നു, ഒരു ട്രാവലർ ആവണമെന്നുള്ളത്. പക്ഷേ ഈ ഒരു ഉത്തരം കേൾക്കുമ്പോൾ പലരും അദ്ദേഹത്തെ നോക്കി നെറ്റി ചൊളിച്ചിരുന്നു. അത് പിന്നെ സ്വാഭാവികമാണല്ലോ, നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും പറയും നമുക്ക് വട്ടാണ്. നാട്ടുകാരായിരിക്കും ആദ്യം ഓടി വരുന്നത്, വീട്ടുകാർ അത്രയും സീൻ കാണത്തില്ല. അതേപോലെ ആയിരുന്നു ഇവിടെയും. എന്നാൽ അദ്ദേഹം ഇതൊന്നും കാര്യമാക്കിയില്ല കേട്ടോ. അദ്ദേഹം അപ്പോഴും തന്റെ ആ ഒരു സ്വപ്നത്തിന് വേണ്ടി തന്നെ ജീവിച്ചു. പിന്നീട് നടന്നതെല്ലാം ചരിത്രം. എന്നാലും എല്ലാവരും പോലെ തന്നെ അദ്ദേഹത്തിനും തന്റെ സ്വപ്നങ്ങളെ കുറിച്ച് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു. ഏത് രീതിയിൽ യാത്ര ചെയ്യും, എങ്ങനെ ഇത്ര ദൂരം യാത്ര ചെയ്യും എന്നൊക്കെ. പക്ഷേ അതിനും അദ്ദേഹം ഒരു സിമ്പിൾ ആൻഡ് പവർഫുൾ ഉത്തരം തന്നെ കണ്ടുപിടിച്ചിരുന്നു, ഒരു മോട്ടോർ സൈക്കിളിൽ വളരെ ക്ഷമയോടെ ഓരോ ദൂരവും താണ്ടുക. ആ ഒരു ഡിസിഷൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. അങ്ങനെ 1980 അദ്ദേഹത്തിന്റെ 26 അദ്ദേഹം സ്വന്തമായിട്ട് ഒരു ബൈക്ക് മേടിച്ചു. അതായിരുന്നു 1980 മോഡൽ ഹോണ്ട ഗോൾഡ്വിംഗ് GL 110. അങ്ങനെ അദ്ദേഹം ആ ഒരു ബൈക്കിന് ഒരു പേരും ഇട്ടു, ദ ബ്ലാക്ക് പ്രിൻസസ്. പിന്നീടുള്ള 5 കാലം അദ്ദേഹം ആ ഒരു ബൈക്കിൽ ഓൾമോസ്റ്റ് 48,000 km യാത്ര ചെയ്തു. അങ്ങനെ 1985 ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്ന അദ്ദേഹം തന്റെ ആ ഒരു ജോലിയെല്ലാം രാജിവെച്ച് കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റുപറക്കി കിട്ടിയ $300 ലോകം ചുറ്റിക്കാണാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരിക്കൽ പോലും സ്വന്തം രാജ്യത്തിന്റെ വെളിയിൽ പോയിട്ടില്ലാത്ത അദ്ദേഹം ഒരു സ്പോൺസറുടെ പോലും സഹായം ഇല്ലാതെ കയ്യിലുള്ള $300 ലോകം ചുറ്റിക്കാണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ ബലത്തിൽ യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ആരംഭിച്ച അദ്ദേഹം അവസാനം തന്റെ ആദ്യത്തെ ബോർഡർ ക്രോസിംഗ് ആയ അർജന്റീന ഉറുഗ്വേ ബോർഡറിൽ വന്നെത്തി. എന്നാൽ അവിടെയും അദ്ദേഹത്തിന് പരിഹാസമായിരുന്നു ഫേസ് ചെയ്യേണ്ടി വന്നത്. കാരണം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആ ഒരു ലഗേജ് ഒക്കെ വെച്ച് നല്ല ബൾക്കി ആയിട്ടുള്ള ബൈക്ക് കണ്ടപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ലോകം ചുറ്റിക്കാണാൻ പോവാണല്ലേ, താങ്കളുടെ കയ്യിലുള്ള സാധനങ്ങൾ കണ്ടിട്ട് ഈ പ്രപഞ്ചം തന്നെ ചുറ്റിക്കാണാനുള്ളത്രയും ഉണ്ടെന്ന് തോന്നല്ലോ. പക്ഷെ അദ്ദേഹം ഇത് കേട്ടിട്ടും അവരെ നോക്കി ഒരു ചിരി മാത്രം ചിരിച്ചുകൊണ്ട് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഉറുഗ്വേയിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വന്നെത്തി. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ വെച്ച് അദ്ദേഹത്തെ ആരോ നല്ല രീതിയിൽ കൊള്ളയടിച്ചു. അതോടെ അദ്ദേഹത്തിന്റെ പിന്നെ ആകെ മിച്ചം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് സാൽവദോർ എന്ന സ്ഥലത്തേക്ക് ഒരു 600 മൈൽ നോർത്തിലോട്ട് സഞ്ചരിക്കാനുള്ള സാധനങ്ങൾ മാത്രമായിരുന്നു.
അവസാനം അദ്ദേഹം അവിടെ വരെ എത്തി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ ഒരു പണക്കാരനായ ചെറുപ്പക്കാരനുമായി അദ്ദേഹം സൗഹൃദത്തിലാകുന്നത്. പിന്നീട് ആ ഒരു സൗഹൃദമാണ് അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ സഹായിച്ചത്. അങ്ങനെ നോർത്ത് ഈസ്റ്റും എല്ലാം സഞ്ചരിച്ച് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ കാടുകളായ ആമസോൺ കാടുകളിലെത്തി. പക്ഷേ ആ കാടുകളിലൂടെ ബൈക്കിൽ പോകാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവിടുത്തെ ആമസോൺ റിവറിലൂടെ പോകുന്ന ഒരു പുരാതന ബോട്ട് കണ്ടെത്തുകയും അവരുടെ കൂടെ ജോയിൻ ചെയ്യാനും തീരുമാനിച്ചു. കാരണം അല്ലാതെ അദ്ദേഹത്തിന് വേറൊരു വഴിയുമില്ലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വീണ്ടും അർജന്റീനയിൽ എത്തിയിട്ട് വേറെ റൂട്ട് പോകണം. അതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് ആ ബോട്ടിൽ തന്നെ പോകാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ബൈക്കും ആ ബോട്ടിൽ ബ്രസീലിലെ മനാസ് എന്ന സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ചു. അങ്ങനെ ആ ബോട്ടിൽ കുറച്ചു നേരം യാത്ര ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സത്യം മനസ്സിലായത്. ആ ബോട്ടിൽ തന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെല്ലാം ഒരു കൂട്ടം കുറ്റവാളികളും കള്ളക്കടത്തുകാരുമാണെന്ന്. ഇതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ ഒരു ഭയം തോന്നിയെങ്കിലും അദ്ദേഹം ഒരിക്കലും അത് പുറത്ത് കാണിച്ചില്ല. അങ്ങനെ യാത്ര ചെയ്യാവേ അന്ന് രാത്രിയിൽ അവരിൽ കുറച്ചുപേർ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചീട്ട് കളിക്കുന്ന അദ്ദേഹം കണ്ടു. ആ മേശ നിറയെ പണവും കത്തിയും കാശുമെല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ ആ ഒരു കളിയിൽ പങ്കെടുക്കരുതെന്ന് അവരുടെ നേതാവ് ആദ്യമേ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിനും ആ ഒരു കളിയിൽ പങ്കെടുക്കേണ്ടി വന്നു. പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആ കളിയിൽ 5 വട്ടവും വിജയിച്ചു. പക്ഷേ ഇത് കണ്ട അവരിൽ ഒരാൾ അദ്ദേഹം കള്ളക്കളിയാണെന്ന് ആരോപിച്ച് മുന്നോട്ട് വന്നു. പിന്നീട് ഇതൊരു വലിയ തർക്കമാവണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം തനിക്ക് കിട്ടിയതെല്ലാം തിരിച്ചു നൽകാമെന്ന് അവരോട് പറഞ്ഞു. അത് പക്ഷേ അവരിൽ കുറച്ചു പേർക്ക് പിടിച്ചില്ല. അവരിൽ ഒരാൾ ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തിന് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ വീണ്ടും ഞങ്ങളെ ഇൻസൾട്ട് ചെയ്യുവാണോ? അങ്ങനെയാണെങ്കിൽ ഇനി യാത്ര ചെയ്യാൻ താങ്കൾ ജീവനോടെ കാണില്ല. അന്ന് രാത്രിയിൽ നല്ല രീതിയിൽ ഭയന്ന അദ്ദേഹത്തിന് ഒരു വോളെ കണ്ണടയ്ക്കാൻ സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ ബോട്ട് മനാസിലെ തീരത്തെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ശ്വാസം ഒന്നും നേരെ വേണത്. പക്ഷേ അദ്ദേഹം പോകുന്നതിന് മുമ്പ് അവരുടെ ലീഡർ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കുറിപ്പടി കൊടുത്തിരുന്നു. ആ കുറിപ്പടി വായിച്ചു നോക്കി അദ്ദേഹം ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന് മുമ്പോട്ടുള്ള യാത്രയ്ക്കുള്ള ആശംസകളായിരുന്നു ആ കുറിപ്പടിയിൽ. ആ കുറിപ്പടി കൊടുത്തതിന് ശേഷം അവരുടെ ലീഡർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾക്കിപ്പോൾ മനസ്സിലായോ, അവർ നിങ്ങളെ വിജയിക്കാൻ അനുവദിക്കുകയായിരുന്നു. അവർ മൃഗങ്ങളാണ്, പക്ഷേ താങ്കളുടെ തുടർന്നുള്ള യാത്രയിൽ താങ്കളെ സഹായിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. അവരത് ചെയ്തു. താങ്കളെ സഹായിക്കുന്നതിലൂടെ ഞങ്ങളും ഈ കാട്ടിലിരുന്ന് ലോകം കാണുകയാണ്. താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ തന്റെ യാത്രയിലെ ഏറ്റവും അവസ്മരണീയമായ ഒരു നിമിഷമായിട്ടാണ് അദ്ദേഹം പിന്നീട് ഈ ഒരു സംഭവത്തെ നോക്കിക്കണ്ടത്. അങ്ങനെ യാത്ര തുടർന്ന് അദ്ദേഹം പിന്നീട് പോയത് യുദ്ധത്താൽ വലയുന്ന നിക്കാരഗു എന്ന രാജ്യത്തായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹം CIA സ്പൈയിങ് ഏജന്റ് ആണെന്ന് ആരോപിച്ച് പിടിക്കപ്പെട്ടു. പക്ഷേ താനൊരു അർജന്റീനിയൻ ടൂറാണെന്നും താനൊരു വേൾഡ് ടൂറിലാണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് മനസ്സിലായ അവർ പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും യാത്ര തുടർന്ന് അദ്ദേഹം പിന്നീട് പോയത് ഹോണ്ടൂറസ് എന്ന രാജ്യത്തായിരുന്നു. അങ്ങനെ ഹോണ്ടൂറസിൽ വെച്ച് ഒരു ദിവസം രാത്രി അദ്ദേഹത്തിന്റെ ബൈക്ക് പഞ്ചർ ആവുകയും അതുവഴി വന്ന 2 കർഷകർ ആ ടയർ എടുത്തുകൊണ്ട് പോയി ശരിയാക്കി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിന് പ്രതിഫലം കൊടുത്ത അദ്ദേഹത്തോട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇത് ഞങ്ങൾ താങ്കൾക്ക് ചെയ്തു തരുന്ന ഒരു സഹായമാണ്, സഹായങ്ങൾക്ക് പ്രതിഫലം ആവശ്യമില്ല. അത് മാത്രമല്ല, അന്ന് രാത്രി അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലവും റെഡിയാക്കി കൊടുത്തിട്ടാണ് അവർ പോയത്. അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹത്തെ എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നത് ഇതേപോലെ അപരിചിതർ ചെയ്തു തരുന്ന സഹായങ്ങളായിരുന്നു. ഇതേപോലുള്ള സഹായങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഈ ഒരു വേൾഡ് ടൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ നോർത്ത് അമേരിക്ക എല്ലാം ചുറ്റിക്കറങ്ങി അവസാനം ന്യൂയോർക്ക് സിറ്റിയിൽ എത്തിയതോടെ അദ്ദേഹത്തിന്റെ പോക്കറ്റ് കാലിയായി. അങ്ങനെ പൈസക്കായി അദ്ദേഹം അവിടുത്തെ ഒരു കഫേയിൽ ജോലി കയറി. അങ്ങനെ അവിടെ ജോലിക്ക് കയറിയപ്പോഴാണ് അവിടുത്തെ ഒരു ലോക്കൽ TV ചാനൽ അദ്ദേഹത്തെ കുറിച്ചൊരു പരിപാടി അവതരിപ്പിക്കുന്നത്. അങ്ങനെ ആ പരിപാടി അവതരിപ്പിച്ചതോടെ കൂടുതൽ ആൾക്കാർ അദ്ദേഹത്തെ കുറിച്ച് അറിയുകയും കൂടുതൽ സഹായങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അതോടെ അദ്ദേഹം അധികം വൈകാതെ തന്നെ യൂറോപ്പിലേക്ക് യാത്ര ആരംഭിച്ചു. അങ്ങനെ 1987 വെസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കണ്ടു തീർത്തിയ അദ്ദേഹം അയൺഘട്ടൻ രാജ്യങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു. എന്നാൽ US യൂറോപ്പിന്റെയും ഉയർന്ന സാമ്പത്തിക സ്ഥിതി കണ്ട അദ്ദേഹം ദരിദ്രമായ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ അവസ്ഥ കണ്ട് ഞെട്ടിപ്പോയി. കാരണം അത്രയ്ക്കും ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥ. അദ്ദേഹം പറയുന്നത് അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും ദയനീയമായ രാജ്യം റൊമാനിയ ആയിരുന്നു എന്നാണ്. കാരണം അവിടെ ഒരു നല്ല ഹോട്ടലില്ല, നല്ല മാർക്കറ്റ് ഇല്ല, നല്ല റെസ്റ്റോറന്റ് ഇല്ല, ഒന്നുമില്ല. അത്രയ്ക്കും ദയനീയമായിരുന്നു ആ രാജ്യത്തിന്റെ അവസ്ഥയെന്ന്. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കണ്ടു തീർത്ത് അദ്ദേഹം ആഫ്രിക്കയിലേക്ക് യാത്ര ആരംഭിച്ചു. ആഫ്രിക്കയിലെ 55 രാജ്യങ്ങൾ കണ്ടു തീർക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. പക്ഷേ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല അവിടുത്തെ യാത്ര. കാരണം അവിടുത്തെ ചൂടും മരുഭൂമിയിലെ മണൽക്കാറ്റും അദ്ദേഹത്തിന്റെ യാത്രയെ എപ്പോഴും തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. സിറോക്കോ എന്ന മണൽക്കാറ്റായിരുന്നു അദ്ദേഹത്തെ എപ്പോഴും ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരുന്നത്. കാരണം ഈ മഴയത്ത് മഴത്തുള്ളികൾ ശക്തിക്ക് വന്ന് ദേഹത്ത് വീഴുന്ന പോലെയായിരുന്നു ഈ മണൽക്കാറ്റിൽ മണൽ വന്ന് വീണുകൊണ്ടിരുന്നത്. എന്നാലും അദ്ദേഹം ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് തന്നെ നീങ്ങി. എന്നാൽ അവിടുത്തെ കാടുകൾ അദ്ദേഹത്തിന് വേറിട്ടൊരു അനുഭവമായിരുന്നു നൽകിയത്. കാരണം അദ്ദേഹത്തിന് അവിടെ ഒരുപാട് പച്ച നിറങ്ങൾ കാണാൻ സാധിച്ചു. ഇളം പച്ച, മരതക പച്ച, കടും പച്ച, അങ്ങനെ നമ്മുടെ ഭാവനയിൽ കാണാൻ പറ്റുന്ന എല്ലാ തരം പച്ചകളും അദ്ദേഹം അവിടെ കണ്ടു. അത് മാത്രമല്ല,
ആഫ്രിക്കയിലുള്ള മുഴുവൻ യാത്രയും അദ്ദേഹത്തിന് വേറിട്ടൊരു അനുഭവമായിരുന്നു. കാരണം അദ്ദേഹം അവിടെ പുതിയ ഭൂമി കണ്ടു, പുതിയ മനുഷ്യരെ കണ്ടു, കുട്ടികൾ പട്ടിണി കിടക്കുന്നത് കണ്ടു, യുദ്ധം കണ്ടു, മനുഷ്യബലി കണ്ടു, നരഭോജനം കണ്ടു. അങ്ങനെ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആഫ്രിക്കയിൽ നിന്നും കാണാൻ സാധിച്ചു. അങ്ങനെ യാത്ര ചെയ്ത അദ്ദേഹം തുർക്കി ഇറാൻ ബോർഡറിൽ എത്തിയപ്പോഴാണ് തന്റെ ജീവിതത്തിൽ താൻ എന്തോ ശരിക്കും മിസ് ചെയ്യുന്നത് പോലെ തോന്നിയത്. അത് വേറൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിന്റെ കാമുകി മുണീക്കയായിരുന്നു. അങ്ങനെ അദ്ദേഹം മുണീക്കയെ കോണ്ടാക്ട് ചെയ്യുകയും നമ്മുടെ ഇന്ത്യയിൽ വെച്ച് അവർ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീടുള്ള യാത്രയിൽ മുണീക്കയും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. അങ്ങനെ അവർ പിന്നീട് പോയത് ബംഗ്ലാദേശിലേക്കാണ്. അങ്ങനെ ബംഗ്ലാദേശിൽ എത്തിയ ഒരു ദിവസം അവരുടെ വണ്ടി കംപ്ലൈന്റ് ആവുകയും ബംഗ്ലാദേശിലെ ഹോണ്ട അവരുടെ ബൈക്ക് ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അതുമാത്രമല്ല, അവിടുത്തെ ഒരു ലക്ഷറി ഹോട്ടൽ അവർക്ക് താമസിക്കാൻ ഫ്രീ ആയിട്ട് റൂമും ഫുഡും ഓഫർ ചെയ്യുകയും ചെയ്തു. ആ ഒരു ടൈമിൽ അവിടെ ഈ ടൂറിസ്റ്റുകളൊക്കെ കുറവായതിനാൽ അവിടുത്തെ ഹോട്ടൽ മാനേജർ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടുകയും അതറിഞ്ഞ് കൂടുതൽ ആൾക്കാർ അവരെ കാണാൻ എത്തുകയും ചെയ്തു. അങ്ങനെ ബംഗ്ലാദേശ് റൈഡെല്ലാം എൻജോയ് ചെയ്ത് അവർ നേരെ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ആരംഭിച്ചു. അങ്ങനെ ഓസ്ട്രേലിയ എല്ലാം ചുറ്റിക്കറങ്ങി അവർ ഓസ്ട്രേലിയക്ക് ചുറ്റുമുള്ള രണ്ട് ഐലൻഡ് രാജ്യങ്ങളായ നൗറുവിലേക്കും തുവലുവിലേക്കും പോയി. അദ്ദേഹം പറയുന്നത് അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാജ്യം നൗറു ആയിരുന്നു എന്നാണ്. കാരണം ഏതാണ്ട് 8.4 miles square മാത്രമായിരുന്നു ആ രാജ്യത്തിന്റെ ടോട്ടൽ ഏരിയ. അതുമാത്രമല്ല, തുവലുവിൽ എത്തുന്ന 69th ടൂറിസ്റ്റും ആദ്യത്തെ അർജന്റീനക്കാരനുമായിരുന്നു അദ്ദേഹം. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തുവലുവിൽ ടയർ കുത്തുന്ന ആദ്യത്തെ ബൈക്ക് അദ്ദേഹത്തിന്റെ ഗോൾഡ്വിംഗ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് പോയത് ജപ്പാനിലേക്കാണ്. അങ്ങനെ ജപ്പാനിലെ ഹോണ്ടയുടെ പ്ലാന്റിൽ വെച്ച് അദ്ദേഹത്തിന്റെ ബൈക്ക് ഫുള്ള് റീബിൽഡ് ചെയ്തെടുക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് നേരെ ചൈനയിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ചൈനയിലെത്തിയപ്പോൾ അവിടുത്തെ ബോർഡറിലെ ഉദ്യോഗസ്ഥർ $70,000 തന്നാലേ അദ്ദേഹത്തെ കടത്തിവിടത്തുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ അദ്ദേഹം മോട്ടോർസൈക്കിൾ ക്ലബ് ഓഫ് ബീജിംഗുമായി ബന്ധപ്പെടുകയും അവരത് അവിടുത്തെ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാം ഇടപെട്ട് അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് ചൈനയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചൈനയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് അദ്ദേഹം പിന്നെ പോയത് മംഗോളിയയിലേക്കാണ്. അങ്ങനെ 75 വർഷത്തിന് ശേഷം മംഗോളി സന്ദർശിക്കുന്ന പുറംനാട്ടുകാരനായിരുന്നു അദ്ദേഹം. അങ്ങനെ മംഗോളി എല്ലാം കണ്ടതിന് ശേഷം അദ്ദേഹം പിന്നീട് പോകാൻ തീരുമാനിച്ചത് ആ ടൈമിൽ സ്വതന്ത്രമായ ഖസഖിസ്ഥാനിലേക്കായിരുന്നു. പക്ഷേ ആ ടൈമിൽ ഖസഖിസ്ഥാനിലേക്ക് ഫോറിനേഴ്സിനെ ഒന്നും കടത്തിവിടത്തില്ലായിരുന്നു. അത് കാരണം ചൈനീസ് അധികൃതർ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ ഖസഖിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് പരാജയപ്പെട്ടാൽ താങ്കൾക്ക് ഒരിക്കലും ചൈനയിലേക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന്. പക്ഷേ അദ്ദേഹം ഇതൊന്നും കാര്യമാക്കാതെ ഖസഖിസ്ഥാനിലേക്ക് തന്നെ പോയി. അവസാനം അവിടെ വെച്ച് വിസ ഇല്ലാത്തതിന്റെ പേരിൽ അദ്ദേഹം പിടിക്കപ്പെടുകയും ഈ രണ്ട് രാജ്യത്തിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്തേക്ക് നാട് കടത്തുകയും ചെയ്തു. അങ്ങനെ രണ്ട് ദിവസം അവിടെ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കിടന്നതിന് ശേഷം ഒരു ചൈനീസ് ചാനൽ വന്ന് അദ്ദേഹത്തിന്റെ വേൾഡ് ടൂറിനെ കുറിച്ച് ഒരു ഇന്റർവ്യൂ എടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് തിരിച്ച് ചൈനയിൽ എത്താൻ കഴിഞ്ഞത്. അങ്ങനെ ചൈനയിൽ എത്തിയതിന് ശേഷം റഷ്യൻ എംബസിയുമായി കോണ്ടാക്ട് ചെയ്ത് വിസ കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് ഖസഖിസ്ഥാനിലേക്ക് പോയത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പിന്നീട് സ്പെയിനിലേക്കും ഐസ്ലൻഡിലേക്കും ഗ്രീൻലാൻഡിലേക്കും പോയി. അങ്ങനെ ഗ്രീൻലാൻഡിൽ വെച്ച് ഒരു ദിവസം അദ്ദേഹം തിമിംഗലത്തിന്റെ ഇറച്ചി കഴിക്കാൻ ഇടയായി. അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ഏറ്റവും മോശം രുചിയുള്ള ഭക്ഷണം അതായിരുന്നു എന്നാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ച് അമേരിക്കയിലെത്തുകയും അവിടുത്തെ 27 Caribbean ഐലൻഡിലേക്ക് പോവുകയും ശേഷം അവിടെ നിന്ന് ബൊളീവിയ ചിലി വഴി അർജന്റീനയിലേക്ക് മടങ്ങുകയും ചെയ്തു. അങ്ങനെ തന്റെ 10 വർഷം നീണ്ട എന്ന യാത്രയ്ക്ക് അദ്ദേഹം അവസാനം കുറിച്ചു. യാത്രകളോട് അത്രമാത്രം ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അദ്ദേഹം നമുക്ക് ചെയ്തു കാണിച്ചു തന്നത്. തന്റെ 10 വർഷം നീണ്ടു നിന്ന യാത്രകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മളോട് പറയാൻ ഇത്രയുമാണുള്ളത്. കഴിഞ്ഞ 10 കൊല്ലം എനിക്ക് സമ്മാനിച്ചത് 100 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. യാത്ര കഴിഞ്ഞ വണ്ടിയുടെ ഇഗ്നീഷൻ ഓഫ് ആക്കുമ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും, ഞങ്ങൾ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ അല്ല, ഈ ലോകത്തിന്റെ പൗരന്മാരാണെന്ന്. അപ്പോ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ദയവായി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ.